ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറുതെ ഒരു തമ്പനിയിലല്ല, ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് നൈറ്റിയാണ്. ഇത് അടിച്ചു കൊടുത്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം കേട്ടോ. കോട്ടൺ നൈറ്റി ബീറ്റാണ് എടുത്തിരിക്കുന്നത്, 290 കളറ് പോവില്ല, 290 മീറ്റർ ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇത് ഫുൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പോർഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ, അതായത് നൈറ്റ് എങ്ങനെ ഉണ്ടാവുമെന്നുള്ള ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ടിങ് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എക്സസൈസിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സസൈസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ തുണി മടക്കുക, സാധാരണ രീതിയിൽ തന്നെ തുണി മടക്കുക. ഇപ്പോൾ ഏറ്റവും ട്രെൻഡാണ്, ഞാൻ പറയുന്നത് വെറുതെ അല്ല, സത്യം പറഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കുക. സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഒരു യൂണിറ്റ് തുടങ്ങി ചെയ്യാം. ഇപ്പോൾ എനിക്കൊക്കെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് യൂണിറ്റൊക്കെ ചെയ്യാനായിട്ട്. യൂണിറ്റിന് കൊടുക്കാൻ ഞാൻ ചേച്ചിയിടയ്ക്ക് കുറേയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാം കൂടി പറ്റാതാകുമ്പോൾ കുറച്ച് നിർത്തും. അപ്പോൾ അത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് 7 ഇഞ്ച് ഷോൾഡർ, XL സൈസ്, 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോൾ. ഓക്കെ, ശേഷം ചെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 13 ഇഞ്ചാണ് ചെസ്റ്റ് കൊടുക്കുന്നത്, വേസ്റ്റ് 12 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 42 ഇഞ്ചാണ്, അടിയിൽ പ്ലീറ്റ് വരുന്നുണ്ട്. ഇത് സാധാരണ നമ്മളിതിന് മുന്നേ ഇട്ട ടൈപ്പ് ഒന്നുമല്ല, ഇതിൽ കുറേ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ കട്ടിങ് വീഡിയോ കാണാം. കട്ടിങ് വീഡിയോ കാണാണ്ട് സ്റ്റിച്ചിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ആം ഹോൾ ഒന്ന് കുഴിച്ച് വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ശ്രദ്ധിക്കാം, ഷോൾഡർ 7, ആം ഹോൾ 7, ചെസ്റ്റ് 13, വേസ്റ്റ് 12. ടോട്ടൽ ഇപ്പോൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 42 ഇഞ്ച്. അപ്പോൾ ഞാൻ ആം ഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ വേസ്റ്റിൻ്റെ വണ്ണം 12 ഇഞ്ച് മാർക്ക് ചെയ്ത് ദേ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ടോട്ടൽ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ മേളിൽ നിന്നും താഴത്തേക്ക് ദേ ഇങ്ങനെ വെച്ചിട്ട് എത്ര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്, 42 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. മൊത്തം ഈ നൈറ്റിക്ക് 48 ഇഞ്ച് ലെങ്ത് വരും കേട്ടോ. ഈ നൈറ്റിക്ക് 48 ഇഞ്ച് ലെങ്ത് വരുവേ. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ശേഷം ഒരു ചെറിയൊരു കർവ് കൊടുക്കണ്ടേ. ഈ സ്കെയിൽ വെച്ച് വേസ്റ്റ് എന്ന് ദേ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, 100% യൂസ്ഫുള്ളായ വീഡിയോ ആണ്. പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ഫുള്ളായിട്ട് കാണാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഏറ്റവും ട്രെൻഡിൽ ഓടുന്ന ഒരു നൈറ്റിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നെക്ക് കട്ട് ചെയ്യണം. നെക്ക് നമുക്ക് ഇത് XL പറഞ്ഞല്ലോ. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു യു മിക്സ് വി ആയിട്ട് ചെയ്യാം. ഫുൾ വി അല്ല, ആദ്യം യു വന്നിട്ട് കഴുത്തിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ ഇതിൽ രണ്ട് ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും രണ്ടുമുണ്ട്, പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആക്കണം. ദേ കാരണം അത് നമ്മൾ മടക്കി വെച്ചാണല്ലോ, അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ വരച്ച പീസ് ബാക്ക് ഫ്രണ്ടിനുള്ളത്, വരക്കാത്ത പീസ് ഫ്രണ്ടിനുള്ളത്, ബാക്കിനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വരക്കാത്ത പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തിനാ, അത് ബാക്ക് പീസിനെയാണ്. ബാക്ക് പീസിന് നമുക്ക് കഴുത്തിൻ്റെ അകലം 2.5 തന്നെയാണ്, കഴുത്തിൻ്റെ ഇറക്കം 5.5, പക്ഷേ യു നെക്ക്, ബാക്കിന് യു നെക്കും ഫ്രണ്ടിൽ ഒരു വി യു മിക്സാണ്. അപ്പോൾ തുണി ചെയ്തതുപോലെ മടക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ മാർക്ക് ചെയ്ത ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ കഴുത്തിൻ്റെ അകലം 2.5, കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് വേണമെങ്കിൽ 4.5 കൊടുക്കാം, പക്ഷെ ഞാൻ 5.5 കൊടുക്കുന്നു. കാരണം എനിക്ക് ഫ്രണ്ടും ബാക്കൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നെക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു നെക്കായിട്ട് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യു നെക്ക് വരച്ചൊന്നും മാത്രമേ ഉള്ളൂ കട്ട് ചെയ്തെടുക്കുക. ഇത് ബാക്ക് പോർഷനാണ് എടുത്ത് മാറ്റുക കട്ട് ചെയ്തിട്ട് കേട്ടോ. എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. പലരും പറയാറുണ്ട് വീഡിയോ സ്പീഡ് കൂടി സ്പീഡ് കൂടിയെന്ന്. ഇതിൽ വെച്ച് സ്പീഡ് കുറക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലാഗിങ് ആയി പോകും. ഇനി ഫ്രണ്ട് പോർഷന് ഉള്ളതെടുത്ത് ബാക്ക് പോർഷൻ്റെ മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വി വരച്ചത് ഒരു 4 ലെയർ തുണി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 4 ലെയർ തുണി എടുക്കാം. ഓക്കെ, ഒരു 15 ഇഞ്ച് നീളവും വീതിയുമുള്ള 4 തുണി എടുക്കാം. ഓക്കെ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോൾ കട്ട് പീസാണ് എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് നീളവും വീതിയുമുള്ള 4 തുണി എടുക്കാം നിങ്ങൾ, അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. 4 സെപ്പറേറ്റ് തുണി തന്നെ എടുക്കണം. അതായത് ഒരു പ്രിൻ്റ് തന്നെ, അല്ലെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ, 4 എണ്ണം എടുത്തിട്ടുണ്ട്.
ഒരുമിച്ച് വെച്ച ശേഷം ഇതിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നാല് പീസ് തുണിയാണല്ലോ, ബ്ലാക്ക് മെറ്റീരിയൽ നമ്മളുടെ അതുണ്ടോ, അവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് എക്സ്ട്രാ ഇടണം. നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് തള്ളി വെക്കണം ബാക്ക് പീസിൻ്റെ കേട്ടോ. എന്നിട്ട് നമ്മളത് ഈ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക, ഷോൾഡറിൻ്റെ അവിടെയും കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, അവിടെ നമ്മൾ ആ ഒരു നൈറ്റി മടക്കിയ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ബ്ലാക്ക് തുണി എക്സ്ട്രാ ഉണ്ട്. അത് അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ശേഷം നമ്മൾ 3 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. പക്ഷേ പകുതി എത്തുമ്പോൾ നമ്മളൊരു 3.25 മാർക്ക് ചെയ്യാം. അവിടെ 3.5 എടുക്കണം കേട്ടോ. ആ ഒരു ഭാഗത്തിൻ്റെ അവിടെ 3.5, മേളിൽ 3, ഇവിടെ 3.25. അപ്പം ഇങ്ങനെ നിൽക്കണം ഇത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചെടുക്കുക. 4 ലെയർ തുണിയാണ് നമ്മളിതിൽ എടുത്തിട്ട്, ക്യാൻവാസ് ഒന്നും എടുത്തിട്ടില്ല. ഇത് നെക്കിനാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്രണ്ട് നെക്കിന്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ടുള്ള നെക്കാണ് ഞാൻ പറഞ്ഞു, വെറൈറ്റിയാണ്. അപ്പോൾ അതെ, ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് എടുക്കുക. 4 പീസ് തുണി ഇതിലുണ്ട്. ശേഷം ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ ഓക്കെ, ആ ബ്ലാക്ക് തുണി 1/4 ഇഞ്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട് സെൻറ്ററിൽ കണ്ടോ. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് എടുക്കുക. അത്രയും ഭാഗം നമുക്കവിടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ സ്കെയിൽ എടുക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ചരിച്ച് മറിക്കുക. 1 ഇഞ്ച് എടുക്കുക, അടിയിൽ 1 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കെയിൽ എടുത്ത ശേഷം ദേ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. ഇതൊരു കോളർ ടൈപ്പാണ്, പീറ്റർ പാൻ കോളർ പോലെയുള്ള ഒരു നൈറ്റിയാണ് ഫ്രണ്ടിൽ. ഇപ്പോഴത്തെ ട്രെൻഡാണിതിൽ. ദേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ശേഷം കട്ട് ചെയ്യുക. ഇത് 4 പീസ് ഉണ്ട്. അപ്പോൾ 2 പീസ് ഒരു ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിക്കും, 2 പീസ് ഫ്രണ്ടിൽ റൈറ്റ് സൈഡിക്കും. അപ്പോൾ അത് കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വരും. ഇതിൽ ഈ 2 സൈഡിലും ഈ 2 പീസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പീസ് ഉണ്ടല്ലോ നമ്മളെ കൈക്കുടിയുടെ പേ, അവിടെ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് എടുക്കണ്ടേ. സ്ലീവ് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, കരഭാഗം വരുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൈയിൻ്റെ റൗണ്ട് കൈക്കുഴിയുടെ ഭാഗം 11 ഇഞ്ചാണ് വരുന്നത്, പക്ഷേ 2 ഇഞ്ച് നമ്മൾ പഫിനും കൂടി എടുക്കുമ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കൈൻ്റെ റൗണ്ട് ശരിക്കും 9 ആണ് എടുക്കുക, പക്ഷേ ഞാനിപ്പോൾ ഇതൊരു 10.5 എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ എലാസ്റ്റിക്കും വെക്കുന്നുണ്ട്, പഫും എലാസ്റ്റിക്കും വരുന്നുണ്ട്. അപ്പം അടിയിലെ ലെങ്ത്ത് കൈൻ്റെ റൗണ്ടിൻ്റെ അവിടുത്തെ ലെങ്ത്ത് 10.5 കൊടുക്കുന്നു. 13 ഇഞ്ച് കൈ കുഴിയുടെ ആം ഹോൾഡ് അവിടെ കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് 7.5 ആണ്. 7.5 ആണെങ്കിലും സ്ലീവ് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, അടിയിൽ കരഭാഗം വരുന്നുണ്ട്. ഇത്രയും മെഷർമെൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതേത് നോക്കിക്കേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് എടുക്കുക നമുക്ക്, എന്നിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് ചെയ്യാം. ഒന്നര ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ കറക്റ്റ് പകുതിക്ക് മാർക്ക് ചെയ്തെടുക്കാം. പ്ലേറ്റ് കൊടുക്കാനാണ്. അപ്പം ശരിക്കും 4 പീസ് തുണി കിട്ടും. ആ 4 പീസ് തുണിയിൽ അടിയിൽ നമ്മൾ ഫ്രില്ല് വെക്കുകയാണ് ചെയ്യുന്നത്. അടിയിൽ നമ്മൾ ഫ്രില്ല് വെക്കുകയാണ് ചെയ്യേണ്ടത് 4 പീസ് തുണിയിലും. അപ്പം അതിനായിട്ട് 4 പീസ് തുണി നമ്മൾ ഫ്രില്ല് വെക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പം ബാക്കി നമുക്കിത് ഇതാണ് അതിൻ്റെ ലുക്ക് വരെ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ശരിക്കും അടിയിൽ പ്ലീറ്റ് വെച്ച് നെക്കിൽ ഇതുപോലെ വന്ന് പഫും എലാസ്റ്റിക്കും കൊടുത്തുള്ള അടിപൊളി നൈറ്റിയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്.